SFI ആണല്ലോ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും വീതം വച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യങ്ങൾ അവരുടെ കൊടിയിൽ ആലേഖനം ചെയ്തു വച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഒരു വിദ്യാർത്ഥി പോലും തങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും അനുഭവിക്കാതെ പഠനം പൂർത്തിയാക്കരുത് എന്ന നിർബന്ധവും SFIക്കുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും SFIക്ക് പ്രത്യേക സങ്കല്പം തന്നെയുണ്ട്. സദാചാരം എന്ന് പറയുന്നത് അത് അവരുടെ കൂടെ ഇല്ലാത്ത നിൽക്കാത്ത ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ അവർക്ക് അവരുടെ സദാചാരത്തിനെതിരാണ്. പക്ഷെ അവർക്ക് എന്തും ചെയ്യാം. ഈ യൂണിറ്റിൽ തന്നെ പലരും കാണിക്കണം തോന്നിയ ദിവസം അതിനൊന്നും ഒരു ലിമിറ്റും ഇല്ല. പക്ഷെ അവരെ കൂടെ നിൽക്കാത്ത സാധാരണക്കാരായ ആരെങ്കിലും മരച്ചോട്ടിയിലിരുന്ന ഫസ്റ്റ് ഇയേഴ്സിന് ക്യാൻറ്റീനിൽ ഇരുന്നൂടെ ഇരുന്ന ആരെങ്കിലും ഇരിക്കുമ്പോൾ അവർ റൗണ്ട്സിന് വരുമ്പോൾ ആരെങ്കിലും ഇരിക്കണ കണ്ടാൽ പറയും ഫസ്റ്റ് ഇയേഴ്സ് കൂട്ടം കൂടി ക്യാൻറ്റീനിൽ ഇരിക്കേണ്ട, എല്ലാവരും ക്ലാസ്സിൽ പോകും, അല്ലെങ്കിൽ ഒഴിഞ്ഞ ക്ലാസ്സിൽ പോകും, എവിടെ എങ്ങോട്ടെങ്കിലും പോകും, ക്യാൻറ്റീനിൽ വന്ന് ഇരിക്കേണ്ട, ക്യാൻറ്റീനൊക്കെ അങ്ങനെ തേർഡ് ഇയേഴ്സിനുള്ളതാണ്, ഞങ്ങളൊക്കെ ക്യാൻറ്റീൻ ഇവിടെ 2 വർഷം കഴിഞ്ഞാണ് കണ്ടിട്ടുള്ളത്, നിങ്ങളിപ്പോൾ ആദ്യമേ കയറി വന്ന് ക്യാൻറ്റീനിൽ ഇരിക്കണതിന്, അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾക്കും അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല. പിന്നെ ഒന്ന് ലൈബ്രറി പോകണമെങ്കിൽ അവരുടെ അനുവാദം ചോദിക്കണം. ചിലപ്പോൾ ഒരിക്കൽ എന്താ നേരത്തെ ക്ലാസ്സില്ല, നേരത്തെ വീട്ടിൽ പോകണമെങ്കിൽ പ്രിൻസിപ്പാളിനോടോ ഹെഡിനോടോ ഒന്നും ചോദിച്ചാൽ പോരാ, അവരുടെ ആരുടെ ഏതെങ്കിലും മെമ്പേഴ്സിനടുത്ത് ചോദിച്ച് അവരെ അനുവാദം തന്നാൽ മാത്രമേ പോകാൻ പാടുള്ളൂ. കോളേജിൽ ചേരുന്നതോടെ എല്ലാവരും SFIക്കാരാവണം. ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും SFIയുടെ ഒരു പരിപാടി പോലും ഒഴിവാക്കരുത്. SFIയുടെ അനുവാദമില്ലാതെ പാട്ട് പാടാൻ പറ്റില്ല, ലൈബ്രറിയിൽ പോവാൻ പറ്റില്ല, സഹപാഠിയുമായി സൗഹൃദമുണ്ടാക്കാനോ കാണാനോ ചിരിക്കാനോ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ SFIയുടെ സ്വാതന്ത്ര്യ സങ്കല്പം ബഹുകേമമാണ്. ഈ സ്വാതന്ത്ര്യവും ഈ ജനാധിപത്യവും സോഷ്യലിസവും ആലേഖനം ചെയ്തിട്ടുള്ള നമ്മളും നിങ്ങളും ഞാനും പിടിക്കുന്നതും ഉള്ള പൊടി തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. വെറുതെയൊന്നുമല്ല, ഇത്തരത്തിൽ ഞങ്ങളുടെ കൊടി നമ്മുടെ കൊടി ക്യാമ്പസുകൾക്കകത്ത് പാറിക്കളിക്കുന്നത് സന്ധിയില്ലാത്ത സമര സംഘടനാ പ്രവർത്തനങ്ങൾ, ഒറ്റുകൊടുക്കാത്ത സമര ചരിത്രങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന് അവർക്കൊരു കൂട്ടായി, അവരുടെ കൂട്ടാളിയായി, അവരുടെ സഹാവായി ക്യാമ്പസുകൾക്കകത്ത് ഒറ്റ തോളോട് തോൾ ചേർന്ന് പോരാട്ടങ്ങൾ നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങളാണ്. അവരുടെ കൊടിയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന കാര്യമാണ് ഈ ജനാധിപത്യവും സോഷ്യലിസവും എല്ലാം. ഈ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, പണ്ടൂടെ സോഷ്യലിലൊക്കെ പഠിക്കുന്ന കാര്യമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എന്താണ് പൊളിറ്റിക്കൽ തോട്ട്, അതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും അവിടെ നമുക്ക് നടത്തുന്നില്ല. അവരെ ചെല്ലുന്നവരെല്ലാം SFI ആണ്. അവിടെ അങ്ങനെ അവർ പ്രവർത്തിച്ചോളണം. SFI ആയ മാത്രം പോലെ അവരെ കൂടെ നിന്ന് പ്രവർത്തിച്ചോളണം. അവരെ കൂടെ നിൽക്കുന്നവർക്ക് അവിടെ എന്ത് കാര്യവും നടത്താം. പക്ഷെ അവർക്കെതിരെ എന്തെങ്കിലും കൂടെ നിന്നിട്ടായാലും എന്തെങ്കിലും ഒന്ന് തെറ്റ് കണ്ടാൽ എതിർത്ത് പറഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യം തീർന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം പിന്നെ നമ്മളെ സ്വസ്ഥമായിട്ട് പഠിക്കാനോ ഒന്നിനും എന്താണ് സമ്മതിക്കത്തില്ല. ഇനി SFIയുടെ സോഷ്യലിസ്റ്റ് സങ്കല്പം കേട്ടോളൂ. ഇവിടെ ഞങ്ങൾക്ക് റെബല്യസ് ആയിട്ട് ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരാളെ ഞങ്ങൾ നേരെ നിർത്തി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് റെബല്യസ് ആയിട്ട് നിൽക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ ഇവിടെ ഒറ്റപ്പെടും. ഞങ്ങളോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവേണമെങ്കിൽ നിനക്ക് നല്ല രീതിയിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങാം എന്ന് ഒരു ഭീഷണി രീതി പറഞ്ഞിട്ടാണ് പോയത്. അന്ന് എനിക്ക് ഈ BP ലോയാണ്. അപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാതെ വെള്ളം കുടിക്കാതെ പോയിരുന്ന എക്സാം എഴുതി ശരീരമൊക്കെ തളർന്ന് എനിക്ക് എക്സാം നേരെ എഴുതാൻ പറ്റിയില്ല. കാരണം അത്രയും ഞാൻ ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് എക്സാം നേരെ എഴുതാൻ പറ്റിയില്ല. അതെനിക്ക് നല്ല വിഷമമായി. അത് ചെന്ന് ട്യൂട്ടറിനടുത്തും ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോടൊക്കെ പറഞ്ഞു പലതവണ. പ്രിൻസിപ്പാളിനെ ഒരു തവണ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ അടുത്തൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അവരാരും അതായത് ഇവിടെ ഇങ്ങനെ നടക്കുന്നതാണ്, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ TC വാങ്ങിച്ച് എവിടെയെങ്കിലും നിന്ന് പഠിക്കൂ, അതായിരിക്കും നല്ലത്, കാരണം ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ നടക്കുന്നതാണ്, പറഞ്ഞാൽ മനസ്സിലാവുന്നവരടുത്തല്ലേ പറയാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അവരൊക്കെ സംസാരിച്ച് എല്ലാവർക്കും ഭയം സമമായും സൗജന്യമായും നൽകും. അത് പ്രിൻസിപ്പലിനായാലും വിദ്യാർത്ഥികൾക്കായാലും അധ്യാപകർക്കായാലും. വേണ്ടി വന്നാൽ വനിതാ പ്രിൻസിപ്പലിന് റീത്ത് വെക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിക്കും. MA ബേബിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെയാണ് കലാസൃഷ്ടി. SFIയെ അനുസരിക്കാത്തവരെ അവർ അനുസരണ പഠിപ്പിക്കും. അനുസരണ പഠിപ്പിക്കുന്നത് ഒരു തെറ്റാണോ സർ?
ഇവിടെ അധികാരം ഉണ്ടെങ്കിൽ എന്തും നടക്കും, ഇവിടെ അധികാരം ഉണ്ടെങ്കിൽ എന്തും നടക്കും. ആരെ മേലെ വേണേ കയറാൻ പറ്റും, ആരെ വേണേ കയറി ചെയ്യാൻ പറ്റും. പെണ്ണുങ്ങളോട് പോലും തെറി പറയാ, അതുപോലെ കയറി ചെയ്യും. ഇതന്നെ അവിടെ പരിപാടി ഫാസിസം, ഫുൾ ഫാസിസം. എന്താ എസ് എഫ് ഐ ഇവർക്ക് അറിയില്ല, പോയി പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെട്ട് വന്നതാ, പക്ഷേ അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറുത്തു. ഈ കോളേജിൽ അങ്ങനെയാണ് വെറുപ്പിക്കലാണ് നടക്കുന്നത്. ഒറ്റ കുത്തിന് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് അഭിമന്യുവധത്തോടെ കേരളം അന്വേഷിച്ചതാണ്. അതിന് തിരയണ്ട, യൂണിവേഴ്സിറ്റി കോളേജിലെ ഒറ്റ കുത്തോടെ അതിനുള്ള ഉത്തരം കിട്ടി. കുത്തിന് മിടുക്കരാണ് എസ് എഫ് ഐക്കാർ എന്ന് വീണ്ടും തെളിയിച്ചു. ഇതോടൊപ്പം തന്നെ പറയേണ്ടതാണ് ഇടിമുറിയുടെ കാര്യം. ായിട്ട് ഒരായുധവും ഇപ്പൊ ഇല്ല കേരളത്തിൽ, ഇപ്പൊ നിലവിൽ കാണില്ല. എല്ലാ സാധനവും അവന്മാരുടെ കയ്യിലുണ്ട്. ഞാനും എസ് എഫ് ഐക്കാരനാണ്, നമ്മൾ എല്ലാവരും എസ് എഫ് ഐക്കാരാണ്. പക്ഷെ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാല്, യഥാർത്ഥത്തിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ എസ് ഡി പി ഐക്കാരൊന്നും വേണ്ട, എസ് എഫ് ഐക്കാരെ കൊല്ല, എസ് എഫ് ഐക്കാരെ തന്നെ മതി. അതാണ് നടക്കുന്നത്. ഒരു എസ് എഫ് ഐക്കാരൻ തന്നെയാണ് എസ് എഫ് ഐക്കാരനെ കുത്തിയെന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾ എല്ലാരും അന്തം വിട്ടാണ് നിൽക്കുന്നത്. ഇടിമുറിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നാണ് എന്റെ പക്ഷം. കാരണം ആയുധ കൂമ്പാരമുള്ള ഇവിടങ്ങളിൽ നിന്നാണല്ലോ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും എസ് എഫ് ഐ വീതം വെച്ച് നൽകുന്നത്. ഏതായാലും എസ് എഫ് ഐക്കാരുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്.